തൊഴിൽ ലഭ്യമാകുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ വേണമെന്ന് പറഞ്ഞു തരുന്നു കരിയർ ടിപ്സ്. നമസ്കാരം. സ്ത്രീകൾ ജോലിയിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ കണ്ടു വന്നിരിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ നേരത്തെ പിൻവാങ്ങും എന്നുള്ളതാണ്. അത് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഫാമിലി പ്രഷർ കൊണ്ടാവാം, സോഷ്യൽ കസ്റ്റംസ് കൊണ്ടാവാം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും ജോലി കയറി പ്രവേശിച്ചതിന് ശേഷവും കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു ബ്രേക്ക് പെട്ടെന്നുണ്ടാവും. പ്രത്യേകിച്ചൊരു അമ്മയാവുന്ന ആ സമയത്ത് പല കമ്പനികളിലും ഈ പറഞ്ഞ പോലെ ലീവുകൾ, മെറ്റേണിറ്റി ലീവ് കുറവാണ്, തിരിച്ച് പെട്ടെന്ന് തിരിച്ച് ജോലിക്ക് കയറേണ്ടി വരും, അതേപോലെ സബാറ്റിക്കൽസ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീകൾ ചിലപ്പോൾ ഇതിൽ നിന്നങ്ങ് കട്ട് ഓഫായി കരിയറിൽ നിന്ന് തന്നെ പിൻവാങ്ങാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ കണ്ടു വന്നിട്ടുണ്ടിങ്ങനെ ഒരു കല്യാണം വരുമ്പോഴും കല്യാണം വരുന്ന സമയത്ത് ഈ സ്ത്രീകൾ ജോലി നിർത്തിപ്പോവും. അപ്പം കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ ജോലി എവിടെയാണോ അങ്ങോട്ടേക്ക് പെൺകുട്ടി മാറുന്നൊരു കാലഘട്ടമായിരുന്നു പണ്ട്. അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് അങ്ങോട്ട് മാറും, ഇല്ല ജോലി കാണില്ല. പക്ഷേ ഇപ്പോൾ പല സന്ദർഭങ്ങളിലും പെൺകുട്ടിയുടെ ജോലി അല്ലേ, പെൺകുട്ടിയുടെ ശമ്പളം കൂടുതലായതും പെൺകുട്ടിയുടെ ശമ്പളം ജോലി വളരെ കുറച്ചും കൂടെ സേഫ് ആയതുകൊണ്ടും കഴിക്കുന്ന ആൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ ഒരുപാട് തോട്ട് പ്രോസസ്സിൽ ഒരുപാട് വ്യത്യാസം വന്നു. സ്ത്രീകൾ പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഒരു കാലത്തു നിന്ന് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ, കരിയർ രണ്ടുപേർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരവസ്ഥയിലേക്കും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ വളർത്തുന്ന കുട്ടികളോടും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, കരിയർ ഉണ്ടായതിനു ശേഷം കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. സോ സ്ത്രീകൾ കരിയേഴ്സിലേക്ക് വരുമ്പോൾ ബേസിക്കലി അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വർക്കും ഫാമിലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. പലപ്പോഴും തിരിച്ച് ആണുങ്ങൾ വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് വരുമ്പോഴത്തേക്ക് ചായ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത്രയും തന്നെ മണിക്കൂർ ജോലി ചെയ്ത സ്ത്രീ ആണ് ഈ ചായയെക്കുറിച്ച്, രാവിലത്തെ കറിയെക്കുറിച്ച്, ഉച്ചയ്ക്ക് എന്ത് വേണം, രാത്രി എന്ത് വേണം എന്ന് ചിന്തിക്കുന്നത്. ഇഫ് യു നോട്ടീസ് ആണ് അതേ വീട്ടിലെ ആണ് വർക്ക് ചെയ്ത് അത്രയും തന്നെ അവേഴ്സ് ആയിരിക്കണം ആ സ്ത്രീയും വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ആണുങ്ങളും ഓഫീസ് ആഴ്സിലിരുന്ന് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇന്ന് അത് മേടിച്ചിട്ടുണ്ടോ, ഇന്ന് ഇത് മേടിച്ചിട്ടുണ്ടോ. വീട്ടിലൊരു ഹെൽപ്പുണ്ടെങ്കിൽ പോലും ആ ഹെൽപ്പ് ഒരിക്കലും ആ വീട്ടിലെ ആണുങ്ങളെ വിളിക്കില്ല, സ്ത്രീകളെ വിളിച്ചാണ് ചോദിക്കുന്നത്. ഇനി ഇത്ര സാധനം തീർന്നു, ഇത്ര സാധനം വേണം, ഇന്ന് വൈകിട്ട് ഇത് കൊണ്ടുവരണം. അപ്പോൾ എത്ര തന്നെ അങ്ങ് ടോപ്പ് ലീഡർഷിപ്പിൽ പോയാലും ഇങ്ങ് താഴത്തെ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അത് തെളിയിക്കുന്നത് അവർ മൾട്ടി ടാസ്കിങ്ങിന് ഭയങ്കര കഴിവുണ്ടെന്നതാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ് ഒരു ജോലിക്ക് വളരെ അത്യാവശ്യമാണ്. ഒരേ സമയത്ത് രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ വ്യക്തിയുടെ പെർഫോമൻസ് രണ്ട് ഏരിയയിലേക്ക് മൂന്ന് ഏരിയയിലേക്ക് തിരിയുന്നു എന്നാണ്. അപ്പോൾ കൊടുക്കുന്ന സാലറിക്ക് ആ സ്ത്രീ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. സോ വിച്ച് മീൻസ് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നത്. കാരണം സ്ത്രീകളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിൻ്റെ റീസൺ തന്നെ സ്ത്രീകൾ അതാത് മേഖലകളിൽ അവർ കാണിച്ചു വന്ന് സക്സസ്ഫുള്ളായിട്ട് അവരെടുത്ത ഓരോ ആക്ഷൻസിൻ്റെ പ്രഭാവമായിട്ടാണ് ഇന്ന് ലീഡർഷിപ്പിലേക്ക് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്. മേ ബി പക്ഷെ ദ ഫാക്ട്സ് ഇതെല്ലാം പറയുമ്പോഴും ദർ ഇസ് എ ഫാക്ട് ദറ്റ് മെൻ റൂൾ ദ വേൾഡ്. ആണുങ്ങൾ തന്നെയാണ് ഇപ്പോഴും വേൾഡ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇറ്റ് ഈസ് അലൗഡ് ഫോർ എ ലേഡി ടു കം ഫോർവേഡ് വർക്ക് ആൻഡ് കോമ്പീറ്റ് വിത്ത് ദം. അപ്പം നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ, ഇപ്പോൾ കമ്പനികളിൽ തന്നെ ആ സാഹചര്യങ്ങൾ ഉണ്ടായ പെറ്റേണിറ്റി ലീവ്സും അതുപോലെ മെറ്റേണിറ്റി ലീവ്സ് എക്സ്റ്റെൻഡ് ചെയ്യും, എക്സ്റ്റെൻഡ് വർക്ക് അവേഴ്സ് വർക്ക് ചെയ്യാനുള്ള അനുവാദം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കമ്പനികൾ, എല്ലാം കമ്പനി വിമൻ ഫ്രണ്ട്ലി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കരിയർ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം അതെപ്പോഴും എപ്പോഴും വരുന്ന ഒരു ഗിൽറ്റ് ഫീലിങ്ങിലാണ്. എനിക്ക് 100% ഫാമിലിയെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് 100% ഇറ്റ് ഈസ് നോട്ട് നെസസറി ദറ്റ് യു ഷുഡ് വർക്ക്, ബിക്കോസ് വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഡൊമസ്റ്റിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒരു വർക്കാണ്, ഒരു അൺപെയ്ഡാണ്, ഇറ്റ് ഈസ് അൺപെയ്ഡ്. പക്ഷേ ആ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ത്രീ ചെയ്യുന്നത്
ഒരു അടുത്ത ജനറേഷൻ രണ്ടോ മൂന്നോ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ ജനറേഷനെ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നത് ഇസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി വിമൻ. സോ ആ സ്ത്രീകൾ എങ്ങനെ അടുത്ത ജനറേഷനെ കൊണ്ടുവരുന്നത്, സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത ജനറേഷൻസ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് അതും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അത് ജോലിയല്ല എന്ന് പറയുന്നില്ല, ദേ ആർ ജസ്റ്റ് അൺപെയ്ഡ് ഓർ അവരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇഫ് ദേ വോണ്ട് ടു കം ഔട്ട് ആൻഡ് വർക്ക്, ഐ തിങ്ക് ദേ മസ്റ്റ് കം ഔട്ട് ആൻഡ് വർക്ക്. ഇറ്റ് ഈസ് ദെയർ ചോയ്സ്, കംപ്ലീറ്റ്ലി സ്ത്രീകളുടെ ചോയ്സാണ് വീട്ടിലിരിക്കണോ അതോ പോയി വർക്ക് ചെയ്യണോ. പക്ഷേ വിമൻ ഫ്രണ്ട്ലി ആയി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിമൻ കമ്പനികൾ തന്നെ അതിന് മുൻകൈ എടുക്കുമ്പോൾ നമ്മുടെ വില മനസ്സിലാക്കി വരുന്നൊരു കാലഘട്ടം വന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ അസ് ടു കം ഫോർവേഡ് ആൻഡ് വർക്ക്. കമ്പനികൾ പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങേയറ്റം എസ്പെഷ്യലി ഇൻ ഇ-കോമേഴ്സ് നമുക്ക് ഈ കമോഡിറ്റീസ് മനസ്സ് എങ്ങനെയാണ് സ്ത്രീകൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഓരോ കമോഡിറ്റീസിനോട് ഇഷ്ടം തോന്നുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന മറ്റൊരു സ്ത്രീയാണ്. ഇഫ് യു നോട്ടീസ് അത് ഇപ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഈ ഇ-കോമേഴ്സ് രംഗത്തിലേക്ക് സ്റ്റാർട്ടപ്പ് കമ്പനീസ് കൊണ്ടുവരാൻ കഴിയും. അവർ സക്സസ്ഫുള്ളായിട്ട് അതിലേക്ക് കൺസ്യൂമർ ഗുഡ്സ് വളരെ വളരെ നന്നായിട്ട് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അത് വിറ്റഴിഞ്ഞു പോകും. കാരണം അവരുടെ തോട്ട് പ്രോസസ് ഓൾമോസ്റ്റ് എല്ലൈക്കാണ്. സോ ദി അണ്ടർസ്റ്റാൻഡ് ബയിങ് കപ്പാസിറ്റി ഉള്ള അടുത്ത ഒരു വുമൺ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിവ് സ്ത്രീക്കാണ്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാം, അങ്ങനത്തെ കമ്പനീസ് ജോയിൻ ചെയ്യാം. അനവധി സാഹചര്യങ്ങളാണ്. ബേക്കിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ഉള്ളിടത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സാധനം, അതൊരു സാരി ആവട്ടെ ഒരു മാലയാവട്ടെ, ഇതെല്ലാം നമുക്ക് ഓൺലൈനിലൂടെ മാർക്കറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റുന്നു. നമുക്കൊരു കമോഡിറ്റി കൊണ്ടുപോയി ഒരു കടയിൽ ചെന്ന് നിന്ന് വിൽക്കേണ്ട അവസ്ഥ ഇന്നില്ല. വീട്ടിൽ ഇരുന്ന് യു ക്യാൻ വർക്ക് ഫ്രം ഹോം ആൻഡ് മേക്ക് മണി. കുട്ടികളെ നോക്കിക്കൊണ്ട് തന്നെ യു ക്യാൻ വർക്ക് ഫ്രം ഹോം ആൻഡ് മേക്ക് മണി. കാരണം ഇബേ പോലത്തെ എല്ലാ സ്ഥലത്തും നമുക്ക് രജിസ്റ്റേഡ് ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. സോ ദ ലോട്ട് ഓഫ് ഓൺലൈൻ എറീനാസ് അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് അത് പഠിക്കുക എന്നുള്ളൊരു ഒരു ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പം എന്ത് കമോഡിറ്റി നിങ്ങൾ ഉണ്ടാക്കിയാലും എന്ത് സർവീസസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾക്കത് ഓൺലൈനിലൂടെ ലക്ഷ്യങ്ങളെ അറിയിക്കാൻ കഴിയും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എഴുതാൻ കഴിവുള്ളവരെ എഴുതുന്നു, ഫേസ്ബുക്കിൽ എഴുതുന്നു, ബ്ലോഗ്സിൽ എഴുതുന്നു, ആളുകൾ വായിക്കുന്നു, അവരങ്ങനെ പ്രൊമോട്ടഡ് ആകുന്നു. സോ പ്രൊമോഷൻ ഇന്ന് ഡോർ ടു ഡോർ പോയി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇട്ട് ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു പ്രൊമോഷൻ്റെ ഒരു സാഹചര്യം വരുന്നില്ല ഇന്ന്. അപ്പോൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സ്ത്രീകൾ കൂടുതൽ സ്റ്റാർട്ടപ്സ് തുടങ്ങാനും കരിയറിലേക്ക് മുന്നോട്ട് വരാനും ഉള്ളൊരു നല്ല സമയമാണിത്. അത് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.